പുരുഷന്മാരെ കുറിച്ചുള്ള ചില അത്ഭുതകരമായ വസ്തുതകൾ നോക്കിയാലോ? പുരുഷന്മാരുടെ തൊണ്ടയുടെ ഭാഗത്ത് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഭാഗത്തെ വിളിക്കുന്ന പേരാണ് ആഡംസ് ആപ്പിൾ. ഇത് ഇവരുടെ ശബ്ദത്തിന് ഉത്തരവാദിയായ ലാറൻസ് എന്ന ബോക്സ് ആണ്. കൗമാരപ്രായത്തിൽ പുരുഷ ശരീരം പല മാറ്റങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. ഈ സമയത്ത് തന്നെയാണ് ലാറസിന്റെ വളർച്ചയും ആരംഭിക്കുന്നത്. ഇതിന്റെ ഭാഗമായി പുരുഷന്മാരുടെ ശബ്ദത്തിൽ മാറ്റങ്ങൾ വരുന്നു. പുരുഷന്മാരെ പോലെ തന്നെ സ്ത്രീകളിലും ആഡംസ് ആപ്പിൾ കണ്ടുവരുന്നു. എന്നാൽ ഇത് താരതമ്യേന ചെറുതാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ ശബ്ദം നേർത്തതും മൃദുവുമാണ്. ആഡംസ് ആപ്പിളിന്റെ വളർച്ചയ്ക്കനുസരിച്ച് ശബ്ദത്തിന്റെ ഭാരവും കൂടുന്നു. ഡെർമറ്റോളജി അനുസരിച്ച് പുരുഷന്റെ ചർമ്മം സ്ത്രീകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വളരെ മന്ദഗതിയിലാണ് പ്രായമാവുന്നത്. പല സെലിബ്രിറ്റീസിന്റെയും കാര്യം നോക്കിയാൽ നമുക്കിത് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. ഇതിന്റെ കാരണം ഉയർന്ന തോതിലുള്ള ടെസ്റ്റോസ്റ്റിറോൺ, കൊളാജിൻ എന്നിവയാണ്. കൊളാജിൻ ശരീരത്തിലെ ഘടനപരമായ പ്രോട്ടീൻ ആണ്. ഇതാണ് നമുക്ക് ആരോഗ്യപരമായ സന്ധികൾ നൽകുന്നത്. കൂടാതെ ചർമ്മത്തിന്റെ നാലിലൊന്ന് ഭാഗവും കൊളാജിൻ കാണപ്പെടുന്നു. മാത്രമല്ല ചർമ്മത്തിന്റെ ഇലാസ്റ്റിക നിലനിർത്തുന്നതിൽ ഇത് വലിയ പങ്കുവഹിക്കുന്നു. എന്നാൽ പ്രായമാവുന്തോറും ഇത് ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവ് ശരീരത്തിന് കുറയുന്നു. എന്നാൽ പുരുഷന്മാരിലെ ടെസ്റ്റോസ്റ്റിറോൺ കാരണം ഇത് പെട്ടെന്ന് നശിക്കുന്നില്ല. എന്നാൽ സ്ത്രീകളിൽ ഇത് വളരെ വേഗം തന്നെ നശിക്കുകയും ചർമ്മത്തിൽ ചുളിവുകൾ വരാനും ആരംഭിക്കുന്നു. ഇതുകൊണ്ടാണ് പുരുഷന്മാരുടെ ചർമ്മം സ്ത്രീകളെ അപേക്ഷിച്ച് പ്രായം കുറഞ്ഞതായി തോന്നുന്നത്. 2014 ഒരു ശാസ്ത്രീയ പഠനത്തിൽ അനേകം തലച്ചോറുകളുടെ വലിപ്പം ശ്രദ്ധിക്കപ്പെട്ടു. ഇതിലൂടെ സ്ത്രീയെ അപേക്ഷിച്ച് പുരുഷന്മാരുടെ തലച്ചോറിന്റെ വലുപ്പം ഏകദേശം 8 മുതൽ 13% വരെ വലുതാണെന്ന് കണ്ടെത്തി. കൂടാതെ പുരുഷന്മാരുടെ തലച്ചോറിലെ ഓർമ്മകൾ നിയന്ത്രിക്കുന്ന ഭാഗവും താരതമ്യേന വലുതാണ്. സ്ത്രീകളിൽ വികാരവും ഭാഷയും കൈകാര്യം ചെയ്യുന്ന ഭാഗമാണ് വലുതെന്ന് ഈ പഠനത്തിലൂടെ കണ്ടെത്തി. എന്നാൽ മസ്തിഷ്കത്തിന്റെ വലുപ്പം മനുഷ്യന്റെ പ്രവർത്തനങ്ങളെ ബാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ വലുപ്പം കൂടിയ മസ്തിഷ്കമുള്ളവർ മിടുക്കറാണെന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല. മനുഷ്യന്റെ മസ്തിഷ്കം ഏറെ സങ്കീർണതകൾ നിറഞ്ഞതാണ്. മിൽക്കി വേ ഗാലക്സിയിലെ നക്ഷത്രങ്ങളുടെ അതേ ന്യൂറോണുകൾ നമ്മുടെ തലച്ചോറിലുമുണ്ട്. കൈകളുടെ വലുപ്പവും പുരുഷന്മാരിൽ വ്യത്യസ്തമാണ്. നിങ്ങളുടെ വലതുകൈ ഒരു പരന്ന പ്രതലത്തിൽ വെച്ചൊന്ന് പരിശോധിച്ചു നോക്കൂ. നിങ്ങളുടെ ചൂണ്ടുവിരലിന്റെയും മോതിരവിരലിന്റെയും വലുപ്പം ശ്രദ്ധിച്ചു നോക്കൂ. പുരുഷന്മാരിൽ സാധാരണയായി മോതിരവിരൽ ചൂണ്ടുവിരലിനെ അപേക്ഷിച്ച് വലുതായിരിക്കും. എന്നാൽ സ്ത്രീകളിൽ ഇവ രണ്ടും സമാനമായ വലുപ്പത്തിലായിരിക്കും. ഗവേഷകർ പറയുന്നത് എന്തെന്നാൽ, ഒരാൺകുഞ്ഞ് അമ്മയുടെ വയറ്റിലായിരിക്കുമ്പോൾ ടെസ്റ്റോസ്റ്റിറോണുമായി സമ്പർക്കം പുലർത്തുന്നതാണ് ഇതിനു കാരണമെന്നാണ്. എന്നാൽ സ്ത്രീകളിൽ നിന്നും പുരുഷന്മാരെ വ്യത്യസ്തരാക്കുന്ന ഒരു പ്രധാന ശരീരഘടനയാണിത്. എന്നാൽ പുരുഷന്റെ മോതിരവിരലിന് വലുപ്പം കൂടിയതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്നതെല്ലാം ശാസ്ത്രലോകത്തിന് ഇപ്പോഴും ഉത്തരം നൽകാൻ കഴിയാത്തൊരു വസ്തുതയാണ്. ഇതുപോലെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ട മറ്റു വസ്തുതകൾ എന്തെല്ലാമാണ്? അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കുമല്ലോ. കൂടാതെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.